ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും എം ഐ മോട്ടിവേഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. പി എസ് സി മെഗാ പ്രിപ്പറേഷൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് നാം കടക്കുന്നത്. ഇതുവരെ നിങ്ങൾ നൽകിയ സപ്പോർട്ടിന് ഹൃദ്യമായ നന്ദി. ഇനിയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോസ് അയച്ചു കൊടുക്കുക. കാരണം നാം എടുക്കുന്ന എഫേർട്ടിന് നമുക്ക് നൽകുന്ന ഊർജം എന്ന് പറയുന്നത്, നമുക്ക് ലഭിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ഷെയറിങ്ങും നിങ്ങളുടെ കമൻറ്റുകളുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഒരിക്കൽ കൂടി നമ്മെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രസ് ദി ബെൽ ഐക്കൺ ഓൺ ദി യൂട്യൂബ് ആപ്പ് ആൻഡ് നെവർ മിസ് അനദർ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് പി എസ് സിയുടെ കിടിലൻ ചോദ്യങ്ങളാണ്, വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത് ചോദ്യം, ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം ഏതാണെന്നാണ്. ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം ഏതാണെന്നാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ വെറൈറ്റി ആയ ഒരു ചോദ്യമാണ്. ഉത്തരം അബൂദാബിയാണ്. അബൂദാബിയാണ് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ ആദ്യം വരുന്ന തലസ്ഥാനം. അബൂദാബിയെക്കുറിച്ച് നമുക്ക് പഠിക്കാം. യു എ ഇ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ തലസ്ഥാനമാണ് അബൂദാബി. ഏഴ് രാഷ്ട്രങ്ങൾ ഉൾക്കൊള്ളുന്ന കോൺസുലേറ്റാണ് യു എ ഇ. ഏഴ് രാജ്യങ്ങൾ അബൂദാബി, ദുബായ്, ഷാർജ, ഫുജൈറ, അജ്മാൻ, അൽ ഖുവൈൻ, റാസൽ ഖൈമ എന്നിവയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്, യു എ ഇയുടെ നാണയം ഏതാണ്. ദിർഹമാണ് യു എ ഇയുടെ നാണയം. 1971 അബൂദാബി രൂപീകരിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് എവിടെയാണ്. ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് എവിടെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം കെൻ്റാണ്. കെൻ്റാണ് ഇംഗ്ലണ്ടിൻ്റെ പൂന്തോട്ടം എന്ന് അറിയപ്പെടുന്നത്. അതിനൊരു കോഡ് പഠിക്കുന്നു, ഇംഗ്ലണ്ടിലെ കെൻറ്റിൻ്റെ പൂന്തോട്ടം. ഇംഗ്ലണ്ടിലെ കെൻറ്റിൻ്റെ പൂന്തോട്ടം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണിത്. പി എസ് സിക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യ വിഭാഗത്തിലുള്ള ഒരു ചോദ്യം കൂടിയാണിത്. മൂന്നാമത്തെ ചോദ്യം, ഉറൂബിൻ്റെ യഥാർത്ഥ പേര് എന്താണ്. മലയാളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരനായ ഉറൂബിൻ്റെ യഥാർത്ഥ പേര് എന്താണ്. ഉത്തരം പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ് ഉറൂബിൻ്റെ യഥാർത്ഥ പേര്. ഉറൂബ് എന്ന അറബി വാക്കിൻ്റെ അർത്ഥം യൗവനം നശിക്കാത്തവൻ എന്നാണ്. ഉറൂബ് എന്ന വാക്ക് അറബിയാണ്, അതിൻ്റെ അർത്ഥം യൗവനം നശിക്കാത്തവൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1915 ജൂൺ 8 മലപ്പുറം പൊന്നാനിക്കടുത്തുള്ള പള്ളപ്പുറം ഗ്രാമത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് കരുണാകരൻ മേനോൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് പാറുക്കുട്ടിയമ്മ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി നീർച്ചാലുകളെന്ന കഥാസമാഹാരമാണ്. നോവലിനുള്ള ആദ്യ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഉറൂബിനാണ്. ഉറൂബിൻ്റെ ഉമ്മാച്ചുവിനാണ്. 1958 നോവലിനുള്ള ആദ്യ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ഉറൂബിൻ്റെ ഉമ്മാച്ചുവിന് ലഭിക്കുന്നത്. ഉറൂബിൻ്റെ മിണ്ടാപ്പെണ്ണിലെ കേന്ദ്ര കഥാപാത്രമാരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. പി എസ് സി നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്. ഉറൂബിൻ്റെ മിണ്ടാപ്പെണ്ണിലെ കേന്ദ്ര കഥാപാത്രം കുഞ്ഞുലക്ഷ്മിയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. ഉറൂബിൻ്റെ യഥാർത്ഥ പേര് പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ചോദ്യമാണ്, എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബില്ല് ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്,
എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബില്ല് ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്. ഇത് ഭരണഘടനയുമായി ബന്ധപ്പെട്ട, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റായ ചോദ്യമാണ്. ഉത്തരം 14 ദിവസത്തേക്കാണ്, 14 ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബില്ല് ലോക്സഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത്. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, ജി കെ ക്യാപ്സ്യൂളിൽ രാജ്യസഭയെക്കുറിച്ച് വളരെ വിശദമായി തന്നെ, വളരെ കൃത്യമായി തന്നെ നാം ഒരു ക്ലാസ് ഉടൻ ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാ അർത്ഥത്തിലുള്ള സപ്പോർട്ടും ആവശ്യപ്പെടുകയാണ്. വളരെ കൃത്യമായി നമ്മളിപ്പോൾ പി എസ് സി പരീക്ഷകളിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യ വിഭാഗങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കിടിലം ഫാക്സുകളുമായി, കിടിലം കോഡുകളുമായി കാണുമ്പോഴേക്കും ഏവർക്കും